ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള മെക്ടെക്. എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഡിയർ ഫ്രണ്ട്സ്, ലാസ്റ്റ് ടൈം നമ്മൾ ചെയ്തിരുന്ന ഒരു വീഡിയോയുടെ സെക്കൻഡ് പാർട്ടായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ വന്നേക്കുന്നത്. ലാസ്റ്റ് ടൈം നമ്മളൊരു സ്റ്റക്ക് ആയിരിക്കുന്ന ബ്രേക്ക് കാലിപ്പർ മാറുന്ന ഒരു വീഡിയോയാണ് ചെയ്തിരുന്നത്. അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടാണിത്. ഇത് വളരെ ചെറിയൊരു വീഡിയോ ആണ്, എന്നാൽ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. സ്പെഷ്യലി മെക്കാനിക് സുഹൃത്തുക്കൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. സോ ലാസ്റ്റ് വരെ ഇത് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ബ്രേക്ക് ബ്ലീഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ക്ലച്ച് ബ്ലീഡ് ചെയ്യുമ്പോഴോ അവിടെ നമുക്ക് മറ്റൊരാളുടെ സഹായമില്ലാതെ ആ ഒരു പ്രോസസ്സ് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കാറില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു മറ്റൊരു ടെക്നീഷ്യനും കൂടിയും ബ്രേക്ക് പമ്പ് ചെയ്യാനുണ്ടെങ്കിൽ മാത്രമേ നമുക്കത്, അല്ലെങ്കിൽ ക്ലച്ച് പമ്പ് ചെയ്യാൻ ഒരാളും കൂടി ഉണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് ബ്ലീഡിങ് അതിനകത്ത് നടക്കുകയുള്ളൂ. പക്ഷേ ഒരാൾക്ക് ഒറ്റയ്ക്ക് എങ്ങനെ ബ്രേക്ക് ബ്ലീഡ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരാൾക്ക് ഒറ്റയ്ക്ക് എങ്ങനെ ക്ലച്ച് ബ്ലീഡ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണിത്. അപ്പം ഈ ഒരു നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ടൂള്, ഇത് ഒരു സീലി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ബ്രേക്ക് ആൻഡ് ക്ലച്ച് ബ്ലീഡിങ് ടൂളാണ്. ഇതുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരാളുടെ സഹായം ഇല്ലാതെ തന്നെ ഈ ബ്ലീഡിങ് പ്രോസസ്സ് സിമ്പിളായിട്ട് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. ഈവൻ ABS മോഡൽ കാറുകളാണെങ്കിൽ പോലും നമുക്ക് ഈ ടൂൾ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നമുക്ക് ഈ ടൂളിനെ കുറിച്ച് ആദ്യമേ ഒന്ന് മനസ്സിലാക്കാം. ഈ കാണുന്ന ക്യാപ്പ് ഇത് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഇതിലും വഴി ഇതിലേക്ക് ഫ്ലൂയിഡ് നിറയ്ക്കുന്നു. ഇങ്ങനെ. അപ്പോൾ ഇതിന് മിനിമം ഒരു ഏകദേശം 600-700 mL ബ്രേക്ക് ഫ്ലൂയിഡ് ഇതിൽ എപ്പോഴും ഉണ്ടാവണം എന്നാണ് പറയുന്നത്. കാരണം അടിയിൽ നിന്ന് പ്രഷറൈസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടൊരു ട്യൂബ് ഉണ്ട്. ആ ട്യൂബ് എപ്പോഴും ഫ്ലൂയിഡിൽ തന്നെ മുങ്ങിക്കിടക്കണമെന്ന് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഉള്ളത് ഇതിനൊരു ഗേജ് നമുക്ക് കാണാൻ സാധിക്കും. ഗേജിൽ നമ്മൾ പമ്പ് ചെയ്യുന്നത് എത്ര പ്രഷർ വരെ എത്തിയെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് അതിൻ്റെ പമ്പ്. നമുക്ക് മാനുവലി നമ്മൾ പഴയ സൈക്കിൾ പമ്പ് പോലെ കാറ്റടിക്കുന്ന പോലെ പമ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു സേഫ്റ്റി വാൽവ് നമുക്ക് താഴെ കാണാൻ സാധിക്കും. ഇത് പ്രധാനപ്പെട്ട കമ്പോണൻസ് ആണ്. പിന്നെ ഇതിന് ഔട്ടിലേക്ക് പോകാനുള്ള ട്യൂബ് ആണ് നമുക്ക് ചെറിയ വൈറ്റ് ട്യൂബ് കാണുന്നത്. അത് പ്രഷറൈസ് ചെയ്യുമ്പം അതിലെ വഴി ഫ്ലൂയിഡ് വന്ന് ഈ ഫിക്സ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ക്യാപ്പ് നമുക്കുണ്ട്. ഇതും ഓൾ ഇൻ വൺ ആണ്. നമുക്ക് ഏതൊരു ബ്രേക്ക് കണ്ടെയ്നറിലും മോസ്റ്റ്ലി കോമൺ ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇതിനൊരു അഡാപ്റ്റർ ഉണ്ട്. അഡാപ്റ്റർ റിമൂവ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ മാറ്റി മറ്റേ ഏതെങ്കിലും സൂട്ടബിൾ ആയിട്ടുള്ള ക്യാപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ടൂള് തനിയെ വർക്ക് ചെയ്യുന്ന മെക്കാനിക് സുഹൃത്തുക്കൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അതേപോലെ ചെറിയ ഗ്യാരേജൊക്കെ നടത്തുന്ന ടെക്നീഷ്യൻസിനും അല്ലെങ്കിൽ മെക്കാനിക് സുഹൃത്തുക്കൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ടൂളാണിത്. സമയം ലാഭിക്കാം. ഒറ്റയ്ക്ക് ഒരാളുണ്ടെങ്കിലും ഈസി ആയിട്ട് തന്നെ ക്ലച്ചും ബ്രേക്കും ബ്ലീഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇത് മാനുവലി പ്രഷറൈസ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഈ ടൂളിനുള്ളത്. ഇതേപോലെ തന്നെ ഇലക്ട്രോണിക് മോട്ടറൈസ്ഡ് ആയിട്ടുള്ള ടൂളും അവൈലബിൾ ആണ്. ഈ ടൂളിന് മാക്സിമം നമുക്ക് 28 PSI വരെ പ്രഷർ നൽകാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ബ്രേക്ക് ഫ്ലൂയിഡ് നമ്മൾ ഇതിൽ ഫില്ല് ചെയ്യുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അപ്രോക്സിമേറ്റ്ലി ഒരു 700-800 mL ബ്രേക്ക് ഫ്ലൂയിഡ് നമ്മൾ ഇതിൽ ഫില്ല് ചെയ്യാം. അത് നമുക്ക് വേറെ എയർ കയറി വരാതെ ഇരിക്കാനായിട്ട് നമ്മളങ്ങനെ ഒരു അത്ര ഒരു ലെവൽ കീപ്പ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പാഗിഡ് എന്ന കമ്പനിയുടെ ബ്രേക്ക് ഫ്ലൂയിഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മോസ്റ്റ്ലി VW ഗ്രൂപ്പും അല്ലെങ്കിൽ ജർമ്മൻ ബ്രാൻഡ്സിന് വേണ്ടിയിട്ട് .4 ബ്രേക്ക് ഫ്ലൂയിഡ് നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണിത്. നമുക്ക് ആവശ്യത്തിനുള്ള ബ്രേക്ക് ഫ്ലൂയിഡ് നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ക്യാപ്പ് പ്രോപ്പറായിട്ട് നമ്മൾ ക്ലോസ് ചെയ്യുക, ക്രോസ് ത്രെഡ് ആകാതെ സൂക്ഷിക്കണം. ട്യൂബിലുള്ള എയർ സിസ്റ്റത്തിലേക്ക് കടന്നു വരാതിരിക്കാനായിട്ട് നമ്മൾ ഇതിനെ ബ്രേക്ക് ഫ്ലൂയിഡ് നിറച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് പമ്പ് ചെയ്യും. അപ്പോൾ ആ ട്യൂബിൽ നമുക്ക് ബ്രേക്ക് ഫ്ലൂയിഡ് നിറഞ്ഞു വരുന്നതായിട്ട് കാണാം. അപ്പോൾ നമുക്കത് എക്സസ് ആയിട്ടുള്ള എയറിനെ ഒഴിവാക്കാനായിട്ട് സഹായിക്കുന്ന ഒരു
ഒരു പ്രൊസീജിയറാണ് നമ്മളിപ്പോൾ ഈ ചെയ്യുന്നത്. സോ ഇനി നമ്മൾ നമ്മുടെ ടൂള് ഇങ്ങനെ നമ്മുടെ കാറിൻ്റെ ബ്രേക്ക് റിസർവോയറിൽ നമ്മൾ കണക്ട് ചെയ്യും. റിസർവോയറിൽ കണക്ട് ചെയ്യുന്നതിന് മുന്നേ എപ്പോഴും ശ്രദ്ധിക്കുക, റിസർവോയറിൽ ബ്രേക്ക് ഫ്ലൂയിഡ് കുറവാണെങ്കിൽ നമ്മൾ ബ്രേക്ക് ഫ്ലൂയിഡ് ഫുള്ളാക്കുക, അതിനുശേഷം വേണം നമുക്കിങ്ങനെ ഇത് കണക്ട് ചെയ്യാനായിട്ട്. എപ്പോഴും ഇത് കണക്ട് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇതിൻ്റെ ആ ട്യൂബിൽ എയർ ബബിൾസ് ഉണ്ടാകാൻ പാടില്ല. അപ്പം എവിടെയെങ്കിലും ഫ്ലൂയിഡ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഇത് പമ്പ് ചെയ്ത് എത്തിച്ചതിന് ശേഷം, ആ ടിപ്പ് വരെ എത്തിച്ചതിന് ശേഷം നമ്മളിത് ഫുൾ ടൈറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു, നമുക്കിത് പമ്പ് ചെയ്യാം. പമ്പ് ചെയ്ത് പ്രഷറാക്കി റെഡിയാക്കാം. നമ്മളിവിടെ പമ്പ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് സിസ്റ്റത്തിൽ പ്രഷർ കയറുന്ന നമുക്ക് ഗേജിലൂടെ മനസ്സിലാക്കാം. നമുക്കിവിടെ കാണാൻ സാധിക്കും, നമുക്ക് നമ്മളൊരു റിക്വയർഡ് പ്രഷർ ഏകദേശം ഒരു 18 PSI മുതൽ 20 PSI വരെ ആയിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പം അപ്രോക്സിമേറ്റ്ലി ആ ഒരു ലെവലിൽ വരെ എത്തിയിട്ടുണ്ട്. നമുക്ക് ബ്ലീഡിങ്ങിലേക്ക് കടക്കാം. ബ്രേക്ക് ബ്ലീഡ് ചെയ്യുമ്പം സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഡ്രൈവർ സൈഡിൽ നിന്ന് ഏറ്റവും ഡിസ്റ്റൻസ് കൂടിയിട്ടുള്ള വീല് ഏതാണോ ആദ്യമേ ആ സൈഡിലായിരിക്കും നമ്മൾ ബ്ലീഡ് ചെയ്യുക. അപ്പം നമ്മൾ ഇതേപോലെ ട്യൂബ് കണക്ട് ചെയ്ത് ബ്ലീഡിങ്ങിന് എപ്പോഴും നമ്മൾ ലൂസ് ചെയ്ത് അതിലും വഴി എയർ ബബിൾസ് വരുന്നത് നമ്മൾ നമുക്ക് വിസിബിൾ ആയിരിക്കുന്ന രീതിയിലുള്ള ഒരു ട്യൂബാണ് കണക്ട് ചെയ്യേണ്ടത്. ഒരു അടിയിൽ ഒരു കണ്ടെയ്നർ വയ്ക്കുന്നത് നല്ലതായിരിക്കും കളക്ട് ചെയ്യാനായിട്ട്, സ്പില്ലാതിരുന്നോളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു പ്രോസസ്സ് ഒന്നോ രണ്ടോ തവണ റിപ്പീറ്റ് ചെയ്യുക. ബബിൾസ് മാറി ഫ്ലൂയിഡ് മാത്രമായിട്ട് ഈ കാണുന്ന പോലെ ഫ്ലൂയിഡ് മാത്രമായിട്ട് വരുന്നവണ്ണം വരെ അങ്ങനെ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് നമുക്ക് ക്ലോസ് ചെയ്യാം. നമ്മളിവിടെ ആദ്യമേ റിയർ ബ്രേക്സ് ആണ് ആദ്യമേ ബ്ലീഡ് ചെയ്തേക്കുന്നത്. ഇതേപോലെ നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ട്യൂബും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കണ്ടെയ്നറുമാണ് ഇവിടെ കണക്ട് ചെയ്തേക്കുന്നത്. ഈസി ആയിട്ട് ബബിൾസിനെ ഒബ്സർവ് ചെയ്യാനും അതേപോലെ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ കണ്ടീഷൻ, പഴയ ബ്രേക്ക് ഫ്ലൂയിഡ് മാറി പുതിയത് വന്നോന്ന് അറിയാനായിട്ട് ആണ് നമ്മളിങ്ങനെ ചെയ്തേക്കുന്നത്. ഓരോ തവണ നമ്മൾ ബ്ലീഡ് ചെയ്യുമ്പോഴും ഇടയ്ക്ക് നമ്മൾ വന്നിട്ട് നമ്മുടെ ടൂളിൽ പ്രഷർ ചെക്ക് ചെയ്യുക, ഗേജിൽ പ്രഷർ കാണാം. കുറവുണ്ടെങ്കിൽ വീണ്ടും നമ്മൾക്ക് പമ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. വീണ്ടും നമ്മൾക്ക് ഉടനെ തന്നെ കാണാം. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ.